ട്രസ്റ്റ് അക്കൗണ്ടൻസി അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ അധ്യായമാണിത്. ശ്രദ്ധിക്കുക, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. സാധാരണയായി ഒരു പുതിയ പാർട്ണറെ സ്ഥാപനത്തിലേക്ക് ചേർക്കുന്നത് എന്തിനു വേണ്ടിയാവാം? കൂടുതൽ മൂലധനം സ്ഥാപനത്തിന് വേണ്ടി വരും, മാനേജീരിയൽ എബിലിറ്റി വേണ്ടി വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരാളെ സ്ഥാപനത്തിലേക്ക് ചേർക്കുന്നത്. വാട്ട് ഈസ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ? ദി ഇൻക്ലൂഷൻ ഓഫ് എ പേഴ്സൺ ആസ് പാർട്ണർ ഇൻ ടു ദി ഫേം ഈസ് കോൾഡ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു സ്ഥാപനത്തിൽ, നിലവിലുള്ള സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിലേക്കായി പുറത്തുനിന്ന് ഒരാളെ ചേർക്കുന്നതിനെയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓൺ അഡ്മിഷൻ ദി ന്യൂ പാർട്ണർ അക്വയേഴ്സ് ടു മെയിൻ റൈറ്റ്സ് ഇൻ ടു ദി ഫേം. വാട്ട് ആർ ദി ടു മെയിൻ റൈറ്റ്സ്? First, the right to share assets of the firm. സ്ഥാപനത്തിൻ്റെ ആസ്തികൾ പങ്കുവെക്കാനുള്ള ഒരു അധികാരം ഒരു പുതുതായി വന്ന പാർട്ണർക്ക് ലഭ്യമാകും. Secondly, the right to share profit or losses of the firm. സ്ഥാപനത്തിൻ്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം പങ്കുവെക്കാനുള്ള അധികാരവും അയാൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോഴേ രണ്ട് പ്രധാനപ്പെട്ട റൈറ്റ്സ് എന്താണെന്ന് ഓർമ്മിക്കുക. ഫോർ ദി ഫസ്റ്റ് റൈറ്റ്, എന്താണ് ഫസ്റ്റ് റൈറ്റ്? ദി റൈറ്റ് ടു ഷെയർ അസെറ്റ്സ് ഓഫ് ദി ഫേം. ഹി ബ്രിങ് റിക്വയേർഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻ ടു ദി ഫേം. ആൻഡ് ദി സെക്കൻഡ് റൈറ്റ് എന്താണ്? സെക്കൻഡ് റൈറ്റ്, റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ ലോസസ് ഓഫ് ദി firm. He should bring required amount of goodwill into the firm. Accounting adjustments on admission aanu ini nammal padikkan pogunnathu. The usual accounting adjustments on admission of a new partner are: first, the capital. Then secondly, new profit share and ratio, that is calculation of new profit share and ratio. Third, calculation of sacrificing ratio. Fourth, treatment of goodwill. Fifth, revaluation of assets and liabilities. Then next, adjustments of reserves and accumulated profits or losses. Next, adjustments of capital accounts of the partners. These are the important adjustments relating to admission of a new partner. First, capital of the new partner. സാധാരണയായി ന്യൂ പാർട്ണർ സ്ഥാപനത്തിലേക്ക് വരുന്ന അവസരത്തിൽ അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരും. ഈ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അയാൾക്കൊരു റൈറ്റ് കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ എന്ത് ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത് എന്നാണ് ഇവിടെ പഠിക്കേണ്ടത്. അസറ്റ് അക്കൗണ്ടറ്റർ ടു ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ. ഒരു പുതിയ പാർട്ണർ സി ആണെന്ന് കരുതുക. അയാൾ സ്ഥാപനത്തിലേക്ക് 50,000 രൂപ ക്യാഷായിട്ടും 50,000 രൂപ ഫർണിച്ചറായിട്ടും ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ ജേണൽ എൻട്രി എങ്ങനെയുണ്ടാവും? ക്യാഷ് അക്കൗണ്ടറ്റർ 50,000, ഫർണിച്ചർ അക്കൗണ്ടറ്റർ 50,000, ടു സീസ് ക്യാപിറ്റൽ 1,00,000, ബ്രോട്ട് ക്യാഷ് ആൻഡ് ഫർണിച്ചർ ഏസ് ക്യാപിറ്റൽ. വളരെ സിമ്പിളാണിത്. സെക്കൻഡ്, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയർ ആൻഡ് റേഷ്യോ. നമുക്കറിയാം, ഒരു പുതിയൊരാൾ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ
പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോയിൽ ചേഞ്ച് ഉണ്ടാകും. അതുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എയും ബിയുമാണ് നിലവിലുള്ള പാർട്ട്നേഴ്സ്. സി എ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നു. എയുടെയും ബിയുടെയും നിലവിലുള്ള റേഷ്യോ 3:2 ആണെന്ന് കരുതുക. സി കൂടെ വന്നാലും 3:2 ആയിരിക്കുമോ? ഒരിക്കലുമല്ല. അതിൽ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ എന്തിന് ഇടവരുത്തുന്നു? കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ അതിന് ഇടവരുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നിലവിലുള്ള റേഷ്യോ ആയിരിക്കില്ല എന്തായാലും പുതിയ റേഷ്യോ. അതുകൊണ്ട് തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് എങ്ങനെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് 3:2. കാറ്റ് സി ഈസ് അഡ്മിറ്റഡ് വിത്ത് 1/6 ഷെയർ ഓഫ് പ്രോഫിറ്റ്സ്. കാൽക്കുലേറ്റ് ദി ന്യൂ പ്രോഫിറ്റ് ഷെയർ ഇൻ റേഷ്യോ. എന്താണ് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത? ഓൾഡ് റേഷ്യോ ഈസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. അല്ലേ, ചോദ്യത്തിൽ പഴയ റേഷ്യോ തന്നിട്ടില്ലേ? എത്രയാണ്? 3:2. എയും ബിയുമാണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. അവരുടെ നിലവിലുള്ള റേഷ്യോ എത്രയായിരുന്നു? 3:2, ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ ഈസ് ഓൾസോ ഗിവൺ. ന്യൂ പാർട്ട്നർ സി ആണ്. അയാളുടെ ഷെയർ 1/6 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കേസിൽ ന്യൂ പ്രോഫിറ്റ് ഷെയർ ഇൻ റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് നാം പഠിക്കുന്നത്. പല രീതിയിലാണ് ന്യൂ പ്രോഫിറ്റ് ഷെയർ ഇൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ രീതി ശരിക്കും മനസ്സിലാക്കുക. എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത? ഓൾഡ് റേഷ്യോ ഈസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ ആൻഡ് ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ ഈസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. അത്തരം കേസിൽ എങ്ങനെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയർ ഇൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് നോക്കാം. എയുടെയും ബിയുടെയും ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2. എയുടെ 3/5, ബിയുടേത് 2/5. ഇതാണ് ഓൾഡ് റേഷ്യോ. ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ₹1 ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 1 - 1/6, 1/6 ഏതാണ്? സിക്ക് കൊടുക്കുന്ന ഭാഗം. ടോട്ടൽ പ്രോഫിറ്റ് 1 രൂപയാണെങ്കിൽ അതിൽ 1/6 ഭാഗം സിക്ക് കൊടുക്കുന്നു, ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കുന്നു. ബാക്കിയുള്ളത് എത്ര ഉണ്ടാവും? 1 - 1/6, ദാറ്റ് ഈസ് 5/6 അവൈലബിൾ ടു എ ആൻഡ് ബി. ഈ 5/6 ആണ് എക്കും ബിക്കും അവൈലബിൾ ആയിട്ടുള്ള ഭാഗം. ഇത് നമ്മൾ മനസ്സിലാക്കി. 5/6 എക്കും ബിക്കും ലഭിക്കേണ്ട ഭാഗമാണ്. ദെർഫോർ എസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു, അയാൾക്ക് കിട്ടുന്ന ഭാഗം 5/6 ഇൻ ടു അയാളുടെ ഓൾഡ് ഷെയർ. എത്രയാണ്? 3/5. 5/6 ഇൻ ടു 3/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 15/13, 15/30. ഇനി നമുക്ക് ബിയുടെ ന്യൂ ഷെയർ എത്രയാണെന്ന് പരിശോധിക്കാം. ടോട്ടൽ 5/6 ആണ്. അപ്പോൾ 5/6 ഇൻ ടു എത്രയാണ്? 2/5. 5/6 ഇൻ ടു 2/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10/30. അപ്പോൾ രണ്ടാളുടെയും ന്യൂ ഷെയർ കിട്ടിയിരിക്കുന്നു. സിയുടെ ഷെയർ നമുക്കറിയാം എത്രയാണ്? 1/6.
ഇതിലെ ഛേദം സിക്സ് ആണ്. നേരത്തെ നമുക്ക് രണ്ടുപേരുടെ ന്യൂ ഷെയറിലെ ഛേദം 30 അല്ലേ, അപ്പോൾ ഇതിലെ ഛേദവും 30 ആകണം. അപ്പോൾ എത്ര കൊണ്ട് ഗുണിക്കേണ്ടി വരും? 6 × 30 5, 6 × 5. അപ്പോൾ അംശത്തെയും ഗുണിക്കണം, 1 × 5 5/30 ആയിരിക്കും. 1/6 ഓർ 5/30 ആയിരിക്കും സിയുടെ ഷെയർ. Therefore, new profit share and ratio summum 15:10:5, that is equal to 3:2:1. Nanni.